നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഇഫ്താർ സ്പെഷ്യൽ പൊരിച്ച പത്തിരിയാണ്. അപ്പൊ അതിനാവശ്യമായ സാധനങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. പൊട്ടുപൊടി, തേങ്ങ ചിരകി വെച്ചത്, പെരിഞ്ജീരകം, നല്ല ജീരകം. നമുക്ക് ഈ പൊട്ടുപൊടി ഒന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് കുറച്ച് വെള്ളം ബോയിൽ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഇൻഗ്രീഡിയൻസ് എല്ലാം കൂട്ടി ഞാൻ വെള്ളം ഒഴിക്കാതെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് മാറ്റി വെച്ചിട്ട് നമ്മുടെ പുട്ടുപൊടിയിലേക്ക് അത്യാവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് കുഴച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇവിടെ ചൂടാക്കി വെച്ച വെള്ളം എടുത്തിട്ട് നമുക്ക് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഞാൻ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുതിരാൻ വെക്കാം. ഇതിൽ നമുക്ക് ചെറു ചൂടുവെള്ളം ഉപയോഗിച്ച് 10 മിനിറ്റ് നന്നായി ഒന്ന് സോഫ്റ്റ് ആണ് വരെ കുഴിച്ചെടുക്കാം. നമ്മളിത് നന്നായി ഒന്ന് സോഫ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ അരച്ച് വെച്ച ഈ ഇൻഗ്രീഡിയൻസ് നമുക്ക് ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്കിത് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. അപ്പം ഞാനിത് ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയൊരു പീസ് എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ഇങ്ങനെ ഒന്ന് ഉരട്ടി ഇത് അധികം കണ്ണം കുറയ്ക്കാതെ ഒന്ന് പരത്തിയെടുക്കാം. ഇവിടെ പത്തിരി പ്രസ്സാണ്, ഇതൊന്ന് പരത്തിയെടുക്കാൻ ഉപയോഗിക്കും. അധികം വലുപ്പാവണ്ട, ഇതൊരു മീഡിയം ലെവലിൽ മതി. ഇനി നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം. നമ്മുടെ എണ്ണ ഇവിടെ നന്നായി ചൂടാവുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പൊരിച്ച പത്തിരി ഇവിടെ പൊതി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് മറിച്ചിട്ടെടുക്കാം. ഇതൊരു ഗോൾഡ് കളർ ആകുമ്പോൾ നമുക്ക് എടുക്കാം. അപ്പോൾ നമുക്കിതൊന്ന് എടുക്കാം. ഈ കളറാകുമ്പോൾ നമുക്ക് എടുക്കാം. അപ്പോൾ നമ്മുടെ ഇഫ്താർ സ്പെഷ്യൽ പൊരിച്ച പത്തിരി ഇട്ട് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ബീഫ് വരട്ടേൻ്റെ കൂടെയോ അല്ലെങ്കിൽ എന്തിൻ്റെ കൂടെ ഇത് തിന്നാം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.